പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എ ബ്രിഡ്ജ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് റെമഡീസ്. നമ്മൾ രണ്ട് റെമഡീസ് നമ്മൾ പഠിച്ചു. ഒന്ന് ക്ലെയിം ഫോർ ഡാമേജസും അതുപോലെ തന്നെ റിസഷൻ ഓഫ് ദ കോൺട്രാക്റ്റും. ഇത് നമ്മൾ അതിൻ്റെ പാർട്ട് അല്ലേ. നമ്മൾ റിസഷൻ ഓഫ് ദ കോൺട്രാക്റ്റും സ്യൂട്ട് ഫോർ ഡാമേജസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആണ്. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, നമ്മൾ സ്പെഷ്യൽ ഡാമേജസ് പറഞ്ഞതുപോലെ തന്നെ ചില കോൺട്രാക്റ്റുകൾ സ്പെഷ്യൽ പെർഫോമൻസ് ആവശ്യമായിട്ട് വരും. നോക്കുക അതെന്താണെന്നുള്ളത്. ഇൻ എ സർട്ടൻ കേസസ് ഡാമേജസ് ആർ നോട്ട് എൻ ആഡ്വക്കേറ്റ് റെമഡി ഫോർ ദ ബ്രീച്ച് ഓഫ് ദ കോൺട്രാക്ട്. ഇൻ സച്ച് സർക്കംസ്റ്റൻസ് ദ കോർട്ട് ഡയറക്ട്സ് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. സ്പെഷ്യലി ദിസ് ഈസ് നോൺ ആസ് സ്പെസിഫിക് പെർഫോമൻസ്. അതായത് ചില കോൺട്രാക്റ്റുകൾ നമ്മൾ ബ്രീച്ച് ചെയ്യുമ്പോൾ, ആരാണോ ബ്രീച്ച് ചെയ്യുന്നത്, ആ അവർ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു കോമ്പൻസേഷൻ കൊടുത്തത് കൊണ്ട് എന്താവണമെന്നില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ കോർട്ട് എന്ത് ചെയ്യും, ഒരു ഓർഡർ ഇടും. ഓർഡർ ഇട്ടിട്ട് പറയും ഇത് പോരാ, കോർട്ട് എന്താണോ പറയുന്നത് അതുകൂടി ആ ഡിഫോൾട്ടിംഗ് പാർട്ടി, അഗ്രീവ്ഡ് പാർട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ദ കോർട്ട് ഡയറക്ട് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് സ്പെഷ്യലി. ആ വേർഡിനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കുക ഇതിൻ്റെ കുറച്ച് കണ്ടീഷൻസുകൾ നമുക്ക് നോക്കാം. വെൻ ദ മോണിറ്ററി കോമ്പൻസേഷൻ ഇറ്റ്സ് നോട്ട് എൻ ആഡ്വക്കേറ്റ് റെമഡി ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. നമ്മൾ കൊടുക്കുന്ന പണം ചിലപ്പം ആ ഡിഫോ ആ പ്രോബ്ലത്തിന് പരിഹാരമാകാതെ വരുമ്പോൾ. രണ്ടാമത് പറയുന്നത്, വേർ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഓഫ് അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജസ് കോസ്ഡ് ബൈ ദി നോൺ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ബൈ ദ പാർട്ടി. അതായത് ഒരു ആൾ ബ്രീച്ച് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ലോസ് നമ്മൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റണമെന്നില്ല, അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എത്രയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴും കോർട്ട് സ്പെഷ്യൽ പെർഫോമൻസ് പറയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജഗതിയുടെ ആക്സിഡന്റ്, ജഗതിക്ക് ഇപ്പൊ ഈ 10 വർഷം അഭിനയിച്ച് എത്ര രൂപ കിട്ടും, അതിൽ എത്ര അവാർഡുകൾ കിട്ടും ഒക്കെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ ജഗതിയെ പോലെയുള്ള ഒരു മെയിൻ സ്ട്രീം ആക്ടർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് 10 വർഷമായിട്ട് ബെഡ് റിഡനാണ്. അപ്പൊ അയാൾക്ക് അപ്പൊ സംഭവിച്ചത് മാത്രമല്ല, കോർട്ടിന് പോലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എത്രയാണ് ലോസ്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ സ്പെസിഫിക് പെർഫോമൻസ് ആണ് പറയുക കോർട്ട്. അതെന്താന്നുള്ളത് ആ ജഡ്ജിയെ ആശ്രയിച്ചിരിക്കും കേട്ടോ. വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ മോണിറ്ററി കൺസിഡറേഷൻ ഓൺ ദ നോൺ പെർഫോമൻസ് ഓഫ് ആക്ട് കനോട്ട് ബി ഒബ്ടെയിൻഡ്. അതായത് വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് മോണിറ്ററി കൺസിഡറേഷൻ ഓൺ നോൺ പെർഫോമൻസ്, ഒരു നോൺ പെർഫോമൻസിന് മോണിറ്ററി കൺസിഡറേഷൻ ഫിറ്റ് അല്ലാത്തൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇനിയാണ് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോൺട്രാക്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം ചെയ്യാതിരിക്കാനോ ആണ് നമ്മൾ കോൺട്രാക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും പറയും ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ എക്സാമ്പിൾ പറയുക. നമ്മൾ ചെയ്യാതിരിക്കുന്നതിനും ചിലപ്പോൾ കോൺട്രാക്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഒരാളോട് പറയണം ഇങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ടാക്കുക. പക്ഷേ അയാൾ എന്ത് പറയുന്നു, ആ നമ്മൾ പറയാം ഒരു മാസത്തിനിടയിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യം ചെയ്യരുത്, അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. പക്ഷെ ഒരാൾ വർഷത്തിനുള്ളിൽ ആ കാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കാര്യം അദ്ദേഹത്തിനെ ചെയ്യാതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടെന്ന് വാങ്ങുന്ന ഓർഡറാണ് ഇഞ്ചങ്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. എൻ എ ഫിലിം ആക്ട്രസ്, എൻ എന്ന് പറയുന്നത് ഫിലിം ആക്ട്രസ് ആണ്, എഗ്രീഡ് ടു ആക്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ എ ഇയർ. അതായത് എൻ എന്ന് പറയുന്ന നടി ഡബ്ല്യു എന്ന് പറയുന്ന സംവിധായകനായിരിക്കാം. അവരുടെ സിനിമയിൽ ഒരു വർഷം എക്സ്ക്ലൂസീവ് മുഴുവനായിട്ട് എക്സ്ക്ലൂസീവിന് മുഴുവനായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞു, ഒരു കണ്ടീഷൻ വെച്ചു. ആൻഡ് ഫോർ നോ വൺ എൽസ് എന്ന വേറെ ഒരു സംവിധായകനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും അഭിനയിക്കില്ല പറഞ്ഞു. ഡ്യൂറിങ് ദി ഇയർ, ആ വർഷത്തിനിടയ്ക്ക് ഷീ കോൺട്രാക്ടഡ് ടു ആക്ട് ഫോർ സെഡ്, സെഡിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ നയിച്ചു. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു അല്ലേ. അപ്പൊ എന്താ ഹാൽഡ് ഷീ കുഡ് റെസ്ട്രെയിൻഡ് ബൈ ആൻ ഇഞ്ചക്ഷൻ ഫ്രം ഡൂയിങ് സോ. അതായത് അവർ ഇഞ്ചക്ഷൻ ഓർഡർ കോർട്ടിന് വാങ്ങിയിട്ട് സെഡിന് വേണ്ടി അഭിനയിക്കരുത് എന്നൊരു ഓർഡർ വാങ്ങി. ഇതൊരു ഫേമസ് കേസ് ആണ്. അവരുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, വാർണർ ബ്രോസ് വേഴ്സ് എൻ നെൽസൺ. ഈ കേസാണ് ഉണ്ടായത്. ഇനി എന്താന്ന് പറഞ്ഞാൽ സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ, ഇൻ എ കോൺട്രാക്ട് ഇഫ് ദ പാർട്ടി ഹാസ് മേഡ് എ പ്രോമിസ്
for not doing something, and the party makes a breach of contract by doing that thing. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാണ് കോൺട്രാക്ട് ഉണ്ടാക്കിയ പാച്ചങ്ങ അതന്നെ ചെയ്തു. To prevent such a party from doing that act, an order of injunction may be claimed by the aggrieved party. Injunction is a preventive relief and is generally issued in the cases where the compensation in the terms of money is not an adequate itself. ഇത് ഇതേമാതിരി തന്നെ നമ്മൾ സിനിമ ഫീൽഡിൽ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ മറ്റേ ഖനന മൈനിങ് ഒക്കെ നടക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ, ചില സ്ഥലത്ത് കോറികളൊക്കെ നടത്തരുത് എന്ന് പറയുമ്പോൾ നടത്തും, അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങും. അതാണ് ഇത് സ്പെഷ്യൽ പെർഫോമൻസിന്റെ ഒരു ഏരിയ ആണ്. നമ്മൾ പറയും ഇത് പരീക്ഷയ്ക്ക് ഒരു 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ക്വാണ്ടം മെറിറ്റ്? ഇത് 4 മാർക്ക്, നിങ്ങൾക്ക് 5 മാർക്ക് സെഷൻ ആണുള്ളത് ഒന്ന്, അപ്പൊ അവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. വാട്ട് ഈസ് ക്വാണ്ടം മെറിറ്റ്? ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം. ദ ടേം ക്വാണ്ടം മെറിറ്റ് ലിറ്ററലി മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു വർക്ക് ഡൺ. ദാറ്റ് ഈസ് വെൻ എ പേഴ്സൺ ഹാഡ് ഡൺ സം വർക്ക് അണ്ടർ എ കോൺട്രാക്ട് ആൻഡ് അതർ പാർട്ടി റിപ്യൂഡേറ്റഡ് എന്നാൽ ക്യാൻസൽ ചെയ്യുക the contract or some event happens which makes the further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has already done. அப்ப நான் இந்த மஞ்ச வர இட்டிட்டுள்ள yellow line ஆக்கிட்டுள்ள காரியம் ஒரு பிரைம் எலமென்ட் ആണ്. as much as earned or in proportion to work done. அது நம்ம சில கான்ட்ராக்ட்ல பங்கெடுக்கா கான்ட்ராக்ட் பகுதி ஆகும்போ ആരെങ്കിലും ഒരാളുടെ കാരണത്താൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, 10 ദിവസത്തെ ജോലി ആയിരിക്കും, പക്ഷെ നമ്മൾ 5 ദിവസം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കോൺട്രാക്ട് ക്യാൻസൽ ആവുമ്പോൾ നമ്മൾ എത്രയാണോ വർക്ക് ചെയ്തത്, എത്ര രൂപയാണോ സമ്പാദിച്ചത്, അത് നമ്മൾ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്വാണ്ടം മെറിറ്റ്. എത്രയാണോ നമ്മൾ വർക്ക് ചെയ്ത്, 10 ദിവസത്തെ വർക്കാണ്, പക്ഷെ നമ്മൾ 1 മണിക്കൂറാണോ വർക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഈ കോൺട്രാക്ട് ക്യാൻസൽ. പക്ഷെ ആ 1 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പണം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് അവിടെ യെല്ലോ ലൈൻ ആയിട്ട് ആസ് മച്ച് ആസ് ഏൺഡ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ്, ഇൻ ദ പ്രൊപ്പോർഷൻ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ഭാഗമാണോ ജോലി ചെയ്തത് അത്രയും നിങ്ങൾക്ക് കിട്ടാൻ റൈറ്റ് ഉണ്ട്. നിങ്ങൾ മുഴുവൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നിങ്ങളൊരു നമ്മൾ നമ്മൾക്കൊരു സ്ഥാപനമുണ്ട് എന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയിനെ നമ്മളെ അപ്പോയിന്റ് ചെയ്തു, 1 മാസമാണ് വർക്ക് ചെയ്യേണ്ടത്, 1 മാസം കഴിഞ്ഞ് സാലറി കൊടുക്കും. പക്ഷെ അവരൊരു 10 ദിവസം വർക്ക് ചെയ്തിട്ട് അവർ ജോബ് ഉപേക്ഷിച്ച് പോവുകയാണ്, അങ്ങനെയെങ്കിൽ അവർക്ക് ആ 10 ദിവസത്തിൽ ശമ്പളം കിട്ടാൻ എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്വാണ്ടം മെറിറ്റ്. നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ കേസ് ഫയൽ ചെയ്യും, കോർട്ട് അപ്പം പറയും ഈ ടൈം. മനസ്സിലായോ? ദ ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ് എന്തൊക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വാണ്ടം മെറിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുക നോക്കുക. വെൻ എ കോൺട്രാക്ട് is found it to be void. നമ്മളൊരു കോൺട്രാക്ട് കുറയാണ്ട് ചെയ്തു, പിന്നീടാണ് ആ കോൺട്രാക്ട് വോയിഡ് ആണെന്ന് മനസ്സിലായി, നമ്മളെ തെറ്റുണ്ടല്ല, അയാൾ എന്തെങ്കിലും തെറ്റുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത വർക്കിൻ്റെ പണം കിട്ടാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. രണ്ടാമത് പറയുന്നത് വെൻ എ കോൺട്രാക്ട് ഈസ് ഡൺ വിത്തൗട്ട് എൻ ഇൻറ്റൻഷൻ ടു ഡു ഗ്രാജുവസ്ലി. നമ്മളൊരു ഒരാളൊരു കോൺട്രാക്ട് ചെയ്തു, പക്ഷെ അയാൾ ഗ്രാജുവസ് ആയിട്ടല്ല ചെയ്തത്, ഫ്രീ ആയിട്ടല്ല ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ആ ചെയ്ത ജോലിക്ക് അദ്ദേഹത്തിന് പണം കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക, എ പൂവ ബോയ് ക്ലീൻസ് ദ കാർ ഓഫ് ബി. എ എന്ന് പറയുന്ന ബോയ് ബിയുടെ കാർ ക്ലീൻ ചെയ്തു. ടു വിച്ച് ആക്ട് ബി ഡസ് നോട്ട് ഒബ്ജക്ട് ഹിയർ. ആ ചെയ്യുന്ന സമയത്ത് അയാളത് തടസ്സപ്പെടുത്തിയൊന്നുമില്ല. ഹിയർ എ ഇറ്റ്സ് എൻറ്റൈറ്റിൽഡ് ഫോർ ദ റീസണബിൾ പേയ്മെന്റ് ഫോർ ഈ സർവീസസ്. അപ്പൊ എക്ക് എന്ത് ചെയ്യാണ്ട്, ബി തടഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പൈസ കൊടുക്കണ്ട, പക്ഷേ ബീൻ്റെ കാർ ഇങ്ങനെ കെടുക്കുമ്പോൾ ബി അത് മെയിൻ്റെ ചെയ്യാതെ കണ്ടിട്ടും കാണാത്ത മരുന്നു എയ്ക്ക് പക്ഷേ പൈസ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആണ് ഗ്രാജുവസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടല്ല എന്നാണ്. അടുത്തത് ഗ്രാജുവസ്, നമ്മൾ പറയില്ല ഔദാര്യം, നമുക്ക് അർത്ഥമാണ് വരിക, പക്ഷെ ഇവിടെ ഈ കോണ്ടസ്റ്റിൽ അർത്ഥം പറയാൻ പറ്റില്ല. വെൻ എ കോൺട്രാക്ട് ഈസ് ഡിവിസിബിൾ, ചില കോൺട്രാക്ട് ഡിവിസിബിൾ ആവും. ഞാൻ ഈ പറഞ്ഞത് ആണ് ആദ്യം പറഞ്ഞ എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണ് വിചാരിച്ചോളൂ, വീടിന് 2 റൂമുണ്ട്, 2 റൂമിന് ടൈൽസ് ഇടാൻ ഒരാളെ ഏൽപ്പിച്ചു. ഒരു റൂം ടൈൽസ് ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഇടാൻ വരണ്ടെന്ന്. പക്ഷേ 2 റൂമിനാണ് നമ്മൾ ആദ്യം എഗ്രിമെൻ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റൂമിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇട്ടതിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ദ പാർട്ടി ഇൻ ഡിഫോൾട്ട് മേസ് യു ഓൺ കോൺട്രാക്ട് മെറിറ്റ്. അദ്ദേഹത്തിന് നമുക്കെതിരെ കേസിന് പോകാം.
When the party refuses to perform the contract, ചില കേസുകളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് എന്തുണ്ട്, ക്വാണ്ടം മെറിറ്റ് കിട്ടാൻ റൈറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എ കോൺട്രാക്റ്റഡ് ടു ബി ടു റൈറ്റ് ഇൻ എ ഹെൽത്ത് മാഗസിൻ പബ്ലിഷ്ഡ് ബൈ എ മന്ത്ലി അറ്റ് എ ഫീ ഓഫ് റുപ്പീസ് 15,000 ആഫ്റ്റർ എ ഫ്യൂ ഇഷ്യൂസ് മന്ത്ലി അമാൻഡഡ് ഓർ സ്റ്റോപ്പ് പബ്ലിഷ്ഡ്. In the case, we could recover a quantum merit for the work he done under the contract. ഇവിടെ പറയുന്നത് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആള് ഡോക്ടറാണ് വിചാരിക്കുക. അപ്പോൾ ഒരു ഹെൽത്ത് മാഗസിൻ എ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതിൽ ഓരോ ഫീച്ചർ എഴുതുന്നതിന് എ ബിക്ക് എ 15,000 രൂപ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ മന്ത്ലി ഇറങ്ങുന്ന ഈ മാഗസിൻ ഇത് അബാൻഡ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. പക്ഷെ ആ മാസത്തെ കൂടി വർക്ക് ചിലപ്പോൾ ബി ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ എഴുതിയതിന് എയിൽ നിന്നും ക്യാഷ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് ഉപയോഗിക്കുന്ന പേരാണ് നമ്മൾ പഠിച്ച ക്വാണ്ടം മെറിറ്റ്. അടുത്ത വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഈസ് പെർഫോംഡ് ബാഡ്ലി, ചില കേസുകളുണ്ട് ഇൻഡിവിസിബിൾ. നമ്മൾ ആദ്യം പറഞ്ഞ ഡിവിസിബിൾ ആണ്, മുഴുവൻ ചെയ്തിട്ടില്ലായിരുന്നു. രണ്ട് റൂം ടൈൽസ് ഉണ്ട് കാര്യത്തില്. ഇനി നമ്മൾ മുഴുവൻ ചെയ്തു, നമ്മളൊരു പണിക്കാരനെ ഏൽപ്പിച്ചു, ഒരു 10,000 രൂപയ്ക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു ഒരു റൂമിന്റെ ആദ്യം ടൈൽസ് ചെയ്യാൻ. പക്ഷെ അയാൾ ടൈൽസ് ചെയ്തു, പറഞ്ഞ സമയത്തിനും ചെയ്തു, അയാൾക്ക് 10,000 രൂപ കിട്ടാൻ റൈറ്റുണ്ട്. പക്ഷെ അയാളുടെ ജോലി ഒരു വൃത്തിയില്ല, ഒരു നീറ്റ്നെസ് ഇല്ല, ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തോന്നുകയാണ് ഇത് 10,000 കൊടുത്താൽ മുതലാവില്ല, ഒരു 9,000 രൂപയ്ക്കാണ് കൊടുക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് ആ 10,000 രൂപ നമ്മൾ ആ ഡിഫറൻസ് കോർട്ട് വന്നിട്ട് പറഞ്ഞ് കണ്ടിട്ട് കോർട്ടിന് തോന്നുകയാണ് അഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ജോലി ചെയ്തു പക്ഷേ നീറ്റ്നെസ് ഇല്ല, സോ അയാൾക്ക് 8,000 രൂപ കൊടുക്കാനുള്ള, അപ്പോൾ 2,000 രൂപീസ് ക്വാണ്ടം മെറിറ്റ് ആണ്. നോക്കുക, വെൻ എ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഫോർ എ ലംസം ഹാസ് ബിൻ കംപ്ലീറ്റ്ലി പെർഫോംഡ് ബട്ട് ബാഡ്, കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യും പക്ഷേ ബാഡ്ലി ആയിട്ട് മോശമായിട്ട്. ദ പേഴ്സൺ പെർഫോമിംഗ് ഇറ്റ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം ദ ഹോൾ എമൗണ്ട് ബട്ട് ദ അതർ പാർട്ടി ക്യാൻ മേക്ക് എ ഡിഡക്ഷൻ ഫോർ ദ ബാഡ് വർക്ക്. ബാഡ് വർക്ക് ഒന്ന് ഡിഡക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി, അതായത് ക്ലെയിം ചെയ്യുക പക്ഷെ നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ ആ ഏരിയ കൂടി തീർത്തു. താങ്ക് യു വെരി മച്ച്.